നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ മുൻ പ്രസിഡന്റും നിലവിലെ പരമോന്നത നേതാവുമായ അബ്ദുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതോ അതോ മരിച്ചതോ? ഖമേനി മരിച്ചത് ഇസ്രായേലിലെ മിസൈൽ ആക്രമണത്തിലാണെന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. മരിച്ചിട്ടില്ലെങ്കിൽ ഖമേനിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയെന്നതും ആശങ്ക ഉയർത്തുന്നു. ഇസ്രയേൽ അതിശക്തമായ ആക്രമണം ഇറാന് നേരെ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിൽ ഒന്നാം നമ്പർ ശത്രുവായ അയത്തുള്ള അലി ഖമേനി മരിച്ചതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഗുരുതരാവസ്ഥയിലാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖമേനിക്ക് ക്യാൻസർ രോഗം ഗുരുതരമാണെന്നതും ആരോഗ്യനിലയെക്കുറിച്ച് പല അഭ്യൂഹങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഖമേനി കഴിയുന്നതോടെ 55-കാരനായ രണ്ടാമത്തെ മകൻ മുജ്താബ ഖമേനി പിൻഗാമിയാകുമെന്നാണ് പറയുന്നത്. പിൻഗാമി ആരാണ് എന്നതിൽ വ്യക്തതയില്ല. ഖമേനി കൊല്ലപ്പെട്ടതോ അതോ രോഗത്താൽ മരിച്ചതോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. ഖമേനി കൊല്ലപ്പെട്ടത് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ആക്രമണത്തിലാണെങ്കിൽ ഇറാൻ എങ്ങനെ തിരിച്ചടിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഇറാന്റെ ആയുധപുരകളേറെയും ഇസ്രയേൽ തകർത്തു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഇനി തിരിച്ചടിക്കാൻ പറ്റാത്ത വിധമുള്ള ആഘാതമാണ് ഇസ്രയേൽ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ സൈനിക ശക്തിയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ആകെ തരിപ്പണമായി കഴിഞ്ഞുവെന്നാണ് സൂചനകൾ. ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റെയ്സിയുടെ 2024 മെയ്യിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതു മുതൽ ഇറാനിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഖമേനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതിയിരുന്ന റെയ്സിയുടെ മരണത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ഇപ്പോഴും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. 2020 ഡിസംബറിൽ ഖമേനി അന്തരിച്ചെന്ന അഭ്യൂഹങ്ങളുമായി ഇസ്രയേൽ അനുകൂല മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു. 81-വയസ്സുകാരനായ ഖമേനി അനാരോഗ്യം മൂലം മകൻ സയ്യിദ് മുജ്താബ ഖമേനിക്ക് അധികാരം കൈമാറിയെന്ന് ഇറാനിയൻ മാധ്യമപ്രവർത്തനം ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് എന്ന ഇസ്രയേലി മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരുന്നു. 1989 മുതൽ ഇറാന്റെ പരമോന്നത പദവി വഹിക്കുന്ന നേതാവായ അയത്തുള്ള അലി ഖമേനി 1981 മുതൽ 89 വരെ ഇറാന്റെ പ്രസിഡന്റായിരുന്നു. ഇസ്രയേലിനെതിരെ തീവ്ര നിലപാടുകളിലെ വാർത്തകളിൽ ഇടം പിടിച്ച നേതാവായിരുന്നു ഖമേനി. ഇന്ത്യയിൽ വലിയ തോതിൽ മുസ്ലിം പീഡനവും നടക്കുന്നതായി കഴിഞ്ഞ വർഷം ഖമേനി ആരോപണം ഉന്നയിച്ചിരുന്നു. ഹമാസ് തീവ്രവാദികളെ ഇസ്രയേലിനെതിരെ ആക്രമണത്തിന് അയച്ചതിൽ ഖമേനിക്കും പങ്കുള്ളതായി ഇസ്രയേൽ ആരോപിക്കുന്നു. മാത്രവുമല്ല, ഇസ്രയേലിനോടുള്ള ചെറുത്തുനിൽപ്പിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഖമേനി ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഇറാനികളെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം റഷ്യൻ നിർമ്മിത റൈഫിൾ കയ്യിൽ പിടിച്ചിരുന്നു. ഇസ്രയേൽ എന്ന ശത്രു രാജ്യം ഉടൻ ചാരമാകുമെന്നും ഇനി അധികകാലം ഇസ്രയേലിന് ആയുസ്സില്ലെന്നും പറഞ്ഞാണ് കയ്യിൽ യന്ത്രത്തോക്കും വെച്ച് വെല്ലുവിളി പ്രഭാഷണം നടത്തിയത്. ഇസ്രയേലിനെതിരെ 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണം നീതീകരിക്കാനാകുന്നതാണെന്നും ഖമേനി പറഞ്ഞിരുന്നു. ഇസ്രയേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇസ്രയേലിനെതിരെ ഹമാസും ഹിസ്ബുള്ളയും അടക്കമുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് മിസൈലുകൾ അടക്കമുള്ള ആയുധമെത്തിക്കുന്നത് ഇറാനാണ്. ഇറാനിലേക്ക് ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണവും ലബനനിലെ ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രത്യേക ഓപ്പറേഷനുകളും ഇറാനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഖമേനിയുടെ ഉറച്ച നിലപാടുകളിലൂടെയാണ് രാജ്യം സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഖമേനി കൊല്ലപ്പെട്ടുവെന്നും അതല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലാണെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ ഡ്രോൺ ബേസുകളും നിർമ്മാണ കേന്ദ്രങ്ങളും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ തകർത്തു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ 1 ഒക്ടോബർ തെല്ലാവീവിന് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയാണ് അരങ്ങേറിയത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെയും ഹമാസ് മേധാവിയായ ഇസ്മയിൽ ഹാനിയയുടെയും ബന്ധത്തിന്റെ ഇറാന്റെ പ്രതികാരമായിരുന്നു 1 ഒക്ടോബർ ആക്രമണം. അന്ന് ഇസ്രയേലിൽ ആളപായമുണ്ടായില്ല. ഇസ്രയേലിന്റെ തുടർച്ചയായി ആക്രമണത്തിൽ ഗാസയിലെ ഹമാസും ലബനിലെ ഹിസ്ബുള്ളയും ഉന്നത നേതാക്കളെ നഷ്ടപ്പെട്ട് ശക്തി ക്ഷയിച്ച അവസ്ഥയിലുമാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ സൈന്യമാണ് ഇറാൻ എന്നിരിക്കെയാണ് അവർക്ക് നേതാവില്ലാതായിരിക്കുന്നത്. വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയ പട്ടണത്തിൽ വീടുകളിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം 55 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.